ഉമർ തങ്ങൾ നാൽപ്പതാമത്തെ ആളാണ്. റളിയല്ലാഹു തആല അൻ, ഞാനാണ് നാൽപ്പതാമത്തെ ആള്. ഫളുഹറല്ലാഹു ദീനഹു വഅസ്സല ഇസ്ലാം, അല്ലാഹു ഇസ്ലാമിനെ അല്ലാഹു പ്രത്യക്ഷമാക്കുകയും അഭിമാനമുള്ളതാക്കി മാറ്റുകയും ചെയ്തു എന്ന് പരിശുദ്ധ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം ആശ്ലേഷണത്തെ കുറിച്ച് മഹാൻ തന്നെ പറയുന്നുണ്ട്. ഇമാം ബസ്സാർ എന്നിവരുടെ ഹദീസിൽ, ഹദീസ് ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ഫനസല ജിബ്രീലു അലൈഹിസ്സലാം ഫഖാൽ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചപ്പോഴാണ് ആയത്തിറങ്ങുന്നത്. യാ അയ്യുഹൻ നബി ഹസ്ബുകല്ലാഹു വമനിത്തബഅക മിനൽ മുഅ്മിനീൻ. നബിയേ, ഹസ്ബുകല്ലാഹ്, അങ്ങേക്ക് അല്ലാഹു മതി നബിയേ. വമനിത്തബഅക മിനൽ മുഅ്മിനീൻ, അങ്ങയുടെ കൂടെയുള്ള മുഅ്മിനീങ്ങളും മതി നബിയേ. ഈ ആളുകളെ കൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് വിജയം തരും എന്ന ആയത്തിറങ്ങുന്നത് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചപ്പോഴാണ്. അത്ര ഈ നാൽപ്പതാള് മതി നബിയെ, നാൽപ്പതാള് മതി. അങ്ങനെ മുഷാവറയിലെ നാൽപ്പത് മെമ്പർമാരെന്ന് പറയില്ലേ, ഒരു കമ്മിറ്റിയിൽ നാൽപ്പതംഗം, ജുമഅക്ക് നാൽപ്പതാളുകൾ. ഹസ്ബുകല്ലാഹു വമനിത്തബഅക മിനൽ മുഅ്മിനീൻ, അങ്ങയുടെ കൂടെയുള്ള മുഅ്മിനീങ്ങൾ മതി എന്ന് പറയുമ്പോ മുഅ്മിനീങ്ങളുടെ എണ്ണം നാൽപ്പതേ ആയിട്ടുള്ളൂ. നാൽപ്പതാമത്തെ മെമ്പറായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നപ്പോഴാണ് അത്രേ ഈ ആയത്തിറങ്ങുന്നത്. മാഷാഅല്ലാഹ്, അതാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉമർ തങ്ങൾ വഫാത്താകുമ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാന ഇസ്ലാമു ഉമറ ഇസ്സാ വഹിജ്റതുഹു നസ്റാ വഖിലാ വഇമാറതുഹു റഹ്മ. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് അഭിമാനമുണ്ടായത്. അതുവരെ മുസ്ലിമാണ് എന്ന് ആരും പ്രത്യക്ഷത്തിൽ പറയൂല. ഉമർ തങ്ങൾ, ഞാൻ മുസ്ലിമാണ്. സുബ്ഹാനല്ലാഹ്, അവരുടെ ഇസ്ലാം അഭിമാനമാണ്. വഹിജ്റതുഹു നസ്റാ, ഉമർ എന്നവർ ഹിജ്റ വന്നപ്പോൾ അത് ഇസ്ലാമിന് സഹായമായി മാറിയിട്ടുണ്ട്. വഇമാറതുഹു റഹ്മ, ഉമർ റളിയല്ലാഹു അൻഹു അധികാരമേറ്റെടുത്തത് ഈ ഉമ്മത്തിന് കിട്ടിയ റഹ്മത്താണ്. അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്നു, കഅബാലയത്തിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് പരസ്യമായി നിസ്കരിക്കാൻ ധൈര്യമില്ലായിരുന്നു. ആ ധൈര്യം വന്നത് ഹത്ത അസ്ലമ ഉമറു, ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചപ്പോഴാണ്. മഹാനവറുകളാണ് വന്ന് പറഞ്ഞത് നബിയോട്, നബിയേ ഫീമൽ ഇഖ്തിഫാ, എന്തിനാ നബിയെ ഒളിച്ചു നടക്കണത്? അന്ന് ഒളിച്ചിട്ടാണ്, ഒരു ചെറിയ 16 വയസ്സുള്ള ഒരു കുട്ടിയുടെ കൊച്ചു വീട്ടിൽ, ദാറുൽ അർഖം ഇബ്നു അബിൽ അർഖം, 16 വയസ്സുള്ള മോന, അവരുടെ വീടായിരുന്നു അത്. അവിടെയാ നബി ഞങ്ങൾ ദഅവത്ത് ചെയ്യുക, അവിടെയാ ഖുർആൻ ക്ലാസ് നടക്കുക. അമ്മ തങ്ങൾ, പൊന്നാര നബിയെ, എന്തിനാരെ പേടിക്കണം, ഇത് മക്കയാണ്, ഞാൻ അങ്ങയുടെ കൂടെയുണ്ട് നബിയെ, പരസ്യമായിട്ട് നമുക്ക് ഇറങ്ങാം. അങ്ങനെ രണ്ട് സൊഫായി ഉമർ തങ്ങൾ, ഒരു സൊഫിൽ മഹാനായ ഹംസ റളിയല്ലാഹുവിന്റെ, മറ്റൊരു സൊഫിൽ ഞങ്ങൾ ഇറങ്ങാണ് നബി എന്ന് പറഞ്ഞ് മക്കയിൽ പരസ്യമായി ഒരു ജാഥ പോയി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. രണ്ട് വരിയായിരുന്നു, ഒരു വരിയിലെ നേതാവ് ഉമർ എന്നവർ, അടുത്ത വരിന്റെ മുമ്പിൽ ഹംസ റളിയല്ലാഹു, ഒരൊറ്റ കുട്ടി മിണ്ടീലാണ്. ആ ഒരു ധൈര്യം കാണിച്ച മഹാൻ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല. മുശ്രിക്കീങ്ങളെ പറയാൻ തുടങ്ങി ഉമർ എന്നവർ ഇസ്ലാം സ്വീകരിച്ചപ്പോ, ഇൻതസഫൽ ഖൗമു മിന്നാ, നമ്മുടെ സമൂഹം രണ്ട് ഭാഗമായി മാറിയല്ലോ, രണ്ട് പകുതിയായല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്കാണ് ചേർന്നപ്പോഴേ ഖുറൈശികളുടെ പകുതി അങ്ങോട്ട് പോയി എന്നാ അവര് പറഞ്ഞത്, ഞങ്ങളുടെ പകുതി അങ്ങോട്ട് പോയി. സുബ്ഹാനല്ലാഹ്, അതായിരുന്നു ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ആരാണ് അവർ മുസ്ലിമാവാൻ കാരണം എന്നറിയോ? അവരുടെ പെങ്ങൾ ഫാത്തിമ ബിൻതുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ചരിത്രം വളരെ രസകരമാണ്. ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഫാറൂഖ് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വേണ്ടി വരികയാണ്. വാളെടുത്തിട്ട് വധിക്കാൻ വേണ്ടി വരികയാണ്. വരുമ്പോ ബനു സുഹറ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ വഴിയിൽ, ഇവരെ എങ്ങോട്ടായി പോക്കുമല്ലേ, സുഖല്ലല്ലോ, എങ്ങോട്ടായി പോകുന്നത്? ഞാൻ ആ മുഹമ്മദ് നബിയെ വകവരുത്താൻ വേണ്ടി പോവാണ്. ഹേ മുഹമ്മദ് നബിയെ വകവരുത്തേ. ബനു ഹാഷിമിലും ബനു സുഹറയിലും ഉള്ള ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതോ എന്റെ ബനു സഹറ, എന്റെ ബനു ഹാഷിമിലെ, അതെ ആര്? നിങ്ങളുടെ പെങ്ങള്, അവർക്ക് ഇസ്ലാം സ്വീകരിച്ചല്ലോ. എന്റെ പെങ്ങളോ? പിന്നെ ഒരൊറ്റ ഓട്ടമാണ് ഫാത്തിമ ബിൻതുൽ ഖത്താബ് റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വരവ് കണ്ട്. അവിടെ ഒരു ഖുർആൻ ക്ലാസ്, അവിടെ ഖുർആൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു.
ഖബ്ബാബ് ഇബ്നു അൽ അറച്ച് റളിയല്ലാഹു അൻഹുവാൻ മഹാനവറുകൾ അവിടെ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമർ തങ്ങൾ വരുന്നു എന്ന് കണ്ടപ്പോ ഒറ്റ ഓട്ട ഉസ്താദ് കിച്ചന്റെ ബാക്ക് പോയിട്ടാ വിളിച്ചത്. പെങ്ങളും അവരുടെ ഭർത്താവും രണ്ടുപേരവിടെ നിന്നു. ഉമർ തങ്ങൾ ഓടി വന്നു, വാതിലെ കണ്ട് തുറന്നിട്ട് ഫാത്തിമ എന്തേന്ന് ചോദിച്ചു. നിങ്ങൾ രണ്ടുപേരും ഇസ്ലാം സ്വീകരിച്ചോ? സ്വബൗത്തുമ, നിങ്ങൾ ഇസ്ലാം മക്ക മുശ്രിക്കുകളുടെ മതം വിട്ട് നിങ്ങൾ ഇസ്ലാമിലേക്ക് പോയോ? നിങ്ങൾ എന്തായിരുന്നു ഇവിടെ ഓതിക്കൊണ്ടിരുന്നത്? മഹാദിഹിൽ ഹൈനമ എന്തെങ്ങനെ മെല്ലെങ്ങനെ ഇങ്ങനെ അടക്കം പറഞ്ഞിരുന്ന വർത്തമാനം എന്താ? അപ്പൊ അവര് സൂറത്തു ത്വഹ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമൃതങ്ങൾ എഴുതാനും വായിക്കാനും അറിയുന്ന ആളായിരുന്നു, സാക്ഷരനായിരുന്നു ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അതാണ് അവരുടെ ഇസ്ലാമിലേക്കുള്ള വഴി തുറന്നത് എന്നാ. ഫാത്തിമ ബിവി, ഇത് നമ്മുടെ നബിയുടെ മോള് ഫാത്തിമ ബിവി അല്ലേ? അമൃതങ്ങളുടെ പെങ്ങൾ ഫാത്തിമ ബിവി, ഫാത്തിമ ബിൻതുൽ ഖത്വാബ് റളിയല്ലാഹു അൻഹു. മറ്റേത് ഫാത്തിമ ബിൻതു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഫാത്തിമ ബിവി പറഞ്ഞു, ഞങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ മതം മാറിയോ? അപ്പൊ ഭർത്താവ് പറഞ്ഞു, ഉമറേ ഉമറേ നിങ്ങൾ കൊണ്ടു നടക്കുന്ന വിശ്വാസത്തിലല്ല സത്യമെങ്കിലോ? ഇതങ്ങോട്ട് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു കാല് കൊണ്ടൊരു ചവിട്ടാണ് തന്റെ അളിയനെ പെങ്ങളുടെ ഭർത്താവിന് ഒരൊറ്റ ചവിട്ട് ആട് വീണു. ഉമർ റളിയല്ലാഹു അൻഹു കാല് കൊണ്ട് ചവിട്ടി കൊല്ലാൻ നിൽക്കുമ്പോ ഫാത്തിമ എന്ന പെങ്ങൾ ഓടി വന്ന് ഉമർ എന്നവരെ വകഞ്ഞു മാറ്റുമ്പോൾ ഉമർ തങ്ങൾ കൈ കൊണ്ടൊരു അടി വെച്ചു കൊടുത്തു. അത് ഫാത്തിമ ബിൻതുൽ ഖത്താബ് റളിയല്ലാഹു അൻഹയുടെ മൂക്കിനാണ് തട്ടിയത്. ആകെ ചോര വന്നു, ചോരയിൽ കുളിച്ചു. ഉമർ തങ്ങൾക്ക് ഇച്ചിരി വേണ്ടില്ലായിരുന്നു എന്നൊക്കെ തോന്നി. ഇങ്ങനെ എന്തോ ഒരു പെങ്ങള് ചോരയിൽ കുളിച്ച് കരയുന്നത് ബഹളം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ദേഷ്യം അടങ്ങി. ഉമർ തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇവിടെ ഓതിയിരുന്നത്? ആ സമയത്ത് പെങ്ങൾ പറഞ്ഞു, ഉമറേ നീ വിശ്വസിക്കുന്നതല്ല സത്യമെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഭർത്താവ് അത് പറഞ്ഞിട്ടില്ല എന്നാ. ഭർത്താവിനോട് ചോദിച്ചു, നിങ്ങൾ മുസ്ലിമാണോ? ഇസ്ലാം സ്വീകരിച്ചോ? സത്യം നമ്മളെ കയ്യിലല്ലെങ്കിലോ ഉമറേ, നിങ്ങളുടെ നിങ്ങൾ വിശ്വസിക്കുന്നതല്ലെങ്കിലോ സത്യം എന്നേ പറഞ്ഞുള്ളൂ. ഫാത്തിമ ബിൻതു ഖത്താബ്, ഞാൻ കലിമ ചൊല്ലി ഉമറേ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ മുസ്ലിമത്താണ്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ പെൺകുട്ടികൾ വലിയ ഇജ്ജത്തുള്ളവരാണ്. ഇസ്ലാമിന്റെ ഹിജാബും പർദയൊക്കെ ഇട്ട് നടക്കുന്ന പെൺകുട്ടികളെ കണ്ടാൽ അവർ ഞാൻ മുസ്ലിമാണ് എന്ന് പറയാം. നമ്മളിപ്പോൾ ആൺകുട്ടികൾ ജീൻസും ടീഷർട്ടും ഇട്ട് നടന്നാൽ ഏത് ജാതി, ഇപ്പോൾ കൈമ വരെ പറ്റേ കെട്ടൊക്കെ വരുന്നുണ്ട്. എന്ത് കെട്ടാണ്? അള്ളാഹു അലം അല്ല, മന്ത്രിച്ചൂതി കെട്ടിയതാണേ തിരക്കേടില്ല. ഇത് എവിടെ നിന്ന് വരുന്ന കെട്ടാണ്? അള്ളാഹു അലം. കഴുത്തിൽ സ്റ്റീലിൻ്റെ മാലി ഉണ്ടാവും, ഒരു വളി ഉണ്ടാവും. ഇത് ഏത് ജാതി എന്ന് എങ്ങനെ മനസ്സിലാവും? സുബ്ഹാനല്ലാഹ്, നമുക്ക് കോലം മാറി നടക്കാൻ പറ്റൂ. പേര് ചോദിച്ച്, നാട് ചോദിച്ചെങ്കിലേ, ആളെ ചോദിച്ചെങ്കിലേ മനസ്സിലാവൂ. പക്ഷെ ഒരു പെൺകുട്ടി ഹിജാബിൽ നടന്നു പോകുമ്പോൾ ഞാനൊരു മുസ്ലിമത്താൻ എന്ന് അന്തസ്സിൽ വിളിച്ചു പറഞ്ഞിട്ടാണ് അവർ നടക്കുന്നത്. അതിനൊക്കെ ഭയങ്കര കൂലി കിട്ടൂലേ? പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഞങ്ങൾ ഇസ്ലാമിൻ്റെ വേഷത്തിൽ അഭിമാനികളാണ്. ആണുങ്ങൾ ഒരു മുഖന്നസായൊരു കോലത്തിലാണ് പോകുക എന്ന് പറയാം. ആണല്ല പെണ്ണ്, നമ്മൾ മുസ്ലിമാണോ അല്ലയോ എന്ന് നമ്മുടെ ഐഡൻറ്റിറ്റി മറച്ചു പിടിക്കാൻ പറ്റും. നമ്മൾ വെള്ള തലയിക്കെട്ടും തൊപ്പിയും വെള്ളക്കുപ്പായും ഒന്നും അല്ലെങ്കിൽ സ്വാഭാവികം പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റൂലല്ലോ. പ്രത്യേകിച്ച് ആ പുതിയ സിനിമ സ്റ്റൈൽ താടിയൊക്കെ വന്ന് നമ്മൾ സ്ഥാപനക്കാട്ട് പുല്ല് താടിയൊക്കെ ഉള്ള നല്ല കുട്ടികളുടെ മാഷാ അല്ലാ. അപ്പോൾ നോക്കുമ്പോൾ എല്ലാ ജാതിയിലും കാണണ്ട താടി. അപ്പോഴത് ശുന്യത്തിൻ്റെ അല്ലാന്ന് മനസ്സിലായത്, ഇത് വേറെന്തോ സംഭവമാണ്. ഇനി വെച്ചവർ വടിക്കണ്ട, അത് ശുന്യത്തായിട്ടാണ് നിലനിർത്തിക്കൂടെ. റസൂലുള്ളാഹി തങ്ങളുടെ ശുന്യത്താണ്. ഉറങ്ങുമ്പോൾ വരെ കൂലി കിട്ടും താടി ഉണ്ടായാൽ. ആ ഒരു നിയത്തിലാണ് വെച്ചോളി ഇൻഷാ അല്ലാ. തൊലബത്തുൽ ഇൽമ ലിഗൈരില്ല ഫഅബ അൻ യകൂന ഇല്ലാ ലില്ലാ. തുടങ്ങിയത് അള്ളാഹ്ക്ക് വേണ്ടിയല്ല, പിന്നെ അത് അള്ളാഹ്ക്ക് വേണ്ടി മാറ്റാൻ പറ്റും. അങ്ങനെയാണ് അലിമികളൊക്കെ ദർസ് പഠിക്കാൻ വേണ്ടി പോയത് ഭക്ഷണം കഴിക്കാനാണെന്നാ. പിന്നെ റെഡിയായപ്പോ പിന്നെ പഠിക്കാൻ വേണ്ടിയായി. ആദ്യം പോയത് അതിനല്ല, എന്ന പോലെ താടി വെച്ചു തുടങ്ങിയതുമല്ല. സോഫ്റ്റ് കോർണറും കിട്ടാനൊക്കെ ആയിരിക്കാം. വല്ല പ്രേമ നൈരാശ്യത്തിനോ പ്രേമ ആവേശത്തിനൊക്കെ ആയിരിക്കാം. ഇരിക്കട്ടെ, ഇനി മുതൽ അള്ളാഹുവിന് വേണ്ടിയാക്കി മാറ്റാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ പെൺകുട്ടികളെ ഹിജാബ് ധരിച്ചു പോകുമ്പോഴേ ഞങ്ങൾ ഒന്നാം നമ്പർ മുസ്ലിമച്ചുകളാണ് എന്ന് അവർ വിളിച്ചു പറയാണ്. ഫാത്തിമ ബിൻതുൽ ഖത്താബ് റളിയല്ലാഹു അൻഹ, ഞാൻ മുസ്ലിമച്ചാണ് ഉമറേ. അപ്പോഴുമർ ഞങ്ങൾ വിചാരിച്ചു ഇതിഞ്ഞ് പിടിച്ചാൽ കിട്ടൂല. സുബ്ഹാനല്ലാഹ്. ചോദിച്ചു, ഫാത്തിമ നിങ്ങൾ എന്തേ ഓതിയത്? അത് ഖുർആനാണ്, അതെനിക്ക് തരുമോ? ലാ യമസ്സുഹു ഇല്ലൽ മുതഹറൂൻ, ശുദ്ധിയുള്ളവരെ അത് തൊടാൻ പാടുള്ളൂ.
നിങ്ങളത് ബഹുമാനിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ തരാം, പോയി കുളിച്ചിട്ട് ഓതെടുത്തിട്ട് വാങ്ങും. ഉമർ റളിയല്ലാഹു അൻഹു താഴെ ചെറിയ കുളമുണ്ടായിരുന്നു, അവിടെ പോയി ഒന്ന് കുളിച്ചു, കുളിച്ചാൽ തന്നെ കുറേ ഭ്രാന്തൊക്കെ പോകുമല്ലോ, അതൊക്കെ ഉഷാറായിട്ട് വന്നു. അങ്ങനെ അങ്ങ് കൊടുത്തു സൂറത്ത് ത്വഹ. അപ്പോ വെള്ളം എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു, എന്നാ രണ്ടാൾക്ക് ഒരു കുപ്പി കൊടുത്തേക്ക്, അതാ നല്ലത്. തികയില്ലെങ്കിലേ രണ്ടാൾ പകുതിയും പകുതി വായിട്ടിട്ട് കുടിക്കരുത്, വായ ഉള്ളിലാവാത്ത രീതിയിൽ കുടിച്ചേക്ക്, അടുത്താ കുടിക്കാൻ പറ്റൂലേ, അങ്ങനെ ആയി പോണ്ട. ചിലപ്പോ എല്ലാവർക്കും തികഞ്ഞില്ലെങ്കിലോ എന്നൊരു ആശങ്ക ഉള്ളത് കൊണ്ട് കേട്ടോ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അത് വലിയൊരു ഉപകാരമാണ്. വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സദഖയാണ്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഈ ഹാളിൽ നമുക്ക് സംവിധാനം ചെയ്ത ഇതിൻ്റെ നമ്മുടെ സഫിയ ട്രാവൽസിൻ്റെ ഓണർ, നമ്മുടെ ഇതിൻ്റെ സംഘാടകരെ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച ഒരുപാട് ആളുകൾ, അള്ളാഹുർക്കൊക്കെ അർഹമായി പ്രതിഫലം നൽകട്ടെ. എല്ലാവരും വളണ്ടിയേഴ്സായിട്ടേ ആ വെള്ളത്തിൻ്റെ ബോട്ടിലൊക്കെ പെട്ടെന്ന് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കും. ഇൻഷാല്ലാ അള്ളാഹു തൊഫീക്ക് ചെയ്യട്ടെ. അധികം വൈകില്ല, ഒരു 12 മണിയാകുമ്പോഴേക്കും നിർത്താം അല്ലേ. 11:55 നമ്മൾ 2 മണിക്കൂറാവും. അപ്പോൾ 11:55 ആകുമ്പോഴേക്കും 12 ആകുമ്പോൾ ക്ലോസപ്പ് ചെയ്യും. എനിക്ക് 12 മണിക്ക് എയർപോർട്ടിൽ എത്തേണ്ടതാണ്. അപ്പോൾ നടക്കുമെന്നറിയില്ല, എന്തായാലും വന്ന് ഇൻഷാല്ലാ. എന്താ ഈ പറയണതാ ഞങ്ങള്, നിങ്ങൾ കാര്യമായിട്ടൊന്നും തന്നിട്ടില്ല എന്നാ ഇപ്പൊ പറയണത്. വലിയ ബാധ്യതയില്ല ഓടുന്നത്. അപ്പൊ നമുക്കൊരു ബക്കറ്റ് ഒന്ന് കൊടുത്ത്, ഇനി ആരെങ്കിലും ഉണ്ടോ കൊടുക്കണ്ടോ? ഉണ്ട് ഉണ്ട്. മാഷാല്ലാ, പെണ്ണുങ്ങളൊക്കെ ഒരു മോതിരോ വള എന്തെങ്കിലും കൊടുക്കാൻ തയ്യാറുണ്ടോ? അള്ളാഹുവിന് വേണ്ടി അള്ളാഹു തആല തൗഫീക്ക് ചെയ്യട്ടെ. ഇൻഷാല്ലാ കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ അള്ളാഹുവിന് വേണ്ടി സദഖ ചെയ്യാൻ കിട്ടിയ അവസരമാണ്, നഷ്ടപ്പെടുത്തരുത്. ഉമർ റളിയല്ലാഹുവിനെ ചോദിച്ചു, പെങ്ങളെ ആ ഖുർആൻ എനിക്ക് താ. بسم الله الرحمن الرحيم طه ما أنزلنا عليك القرآن لتشقى إلا تذكرة لمن يخشى تنزيلا ممن خلق الأرض والسماوات العلى ودي تودنگي 14 آيات വരെ. إنني أنا الله لا إله إلا أنا إلا أنا فاعبدني وأقم الصلاة لذكري. മൂസ നബിയുടെ ചരിത്രം, പ്രവാചകത്വം കിട്ടുന്ന ചരിത്രം വരെ ഒരൊറ്റ ഊത്ത് ഉമർത്തങ്ങൾ പറഞ്ഞു, റബ്ബേ ഇതൊരു മനുഷ്യന്റെ വചനമല്ല, ഇതൊരു മനുഷ്യന് പറയാൻ കഴിയില്ല, ഇതൊരു മനുഷ്യന് ഉണ്ടാക്കാനും സാധ്യമല്ല, ഇത് ദൈവികമാണ്, ഇത് അല്ലാഹുവിൻ്റെതാണ്, ഇത് മുഹമ്മദ് നബി തങ്ങൾക്ക് പറയാൻ കഴിയില്ല, ഇത് ദിവ്യമാണ്. ദുല്ലൂനി അലാ മുഹമ്മദിൻ, മുഹമ്മദ് നബി എവിടെ, എനിക്കൊന്ന് പറഞ്ഞു തരൂ. ആ വാക്ക് കേട്ടപ്പോ ഒളിച്ചിരുന്ന ഉസ്താദ് ഖബ്ബാബ് എന്നവർ ഓടി വന്നു. പ്രശ്നം പേടിക്കണ്ടല്ലോ, അവന്മാരെ ഞാൻ കൊണ്ടാക്കി തരാം, ഞാൻ കൊണ്ടാക്കി തരാം. ഹബീബിനെ കാണാൻ വേണ്ടി പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ എന്നവർ വന്നു എന്ന് കണ്ടപ്പോ പുറത്തിറങ്ങി ചെന്നു റസൂലുള്ളാഹി തങ്ങള്. ഹബ്ബാബ് എന്നവരെ കൈപിടിച്ച് കൊണ്ടുപോകുമ്പോ പറഞ്ഞു, ഉമറേ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇന്നലെ വ്യാഴാഴ്ച അള്ളാഹുവിന്റെ റസൂൽ ഹബീബായ നബി തങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടതാണ്. اللهم أيد اللهم أعز الإسلام بعمر بن الخطاب أو بعمر بن هشام اللهم أعز الإسلام പഠിച്ചവനെ ഇസ്ലാമിന് നീ ശക്തി പകരേണമേ. بعمر بن الخطاب عمر بن الخطاب തങ്ങളെ കൊണ്ടോ ഔ അംറു ബിൻ ഹിഷാം അല്ലെങ്കിൽ അബൂ ജഹൽ, രണ്ടാളും ഒരാൾ ഉമർ ഒരാൾ അംർ, അഹദുൽ ഉമറൈൻ എന്ന് പറയും, രണ്ടാലൊരു ഉമർ എന്ന് പറയും. ഉമർ റളിയല്ലാഹു അൻഹുവിനാണ് ആ ഭാഗ്യം. ഉമറേ നിങ്ങൾക്ക് വേണ്ടി നബി തങ്ങൾ ദുആ ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. ഇന്നലത്തെ രാത്രി ആ ദുആയാണ് ഉമറേ ഈ ഫലിച്ചിരിക്കുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ എന്നവർ വന്നു എന്ന് കണ്ടപ്പോൾ പുറത്തിറങ്ങി വന്ന് ചോദിച്ചു, ഉമറേ അമ അൻത ബിമുൻതഹിൻ യാ ഉമർ, ഉമറേ നിങ്ങൾക്ക് ഈ അടിസ്ഥാനമില്ലാത്ത വിശ്വാസങ്ങളിൽ നിന്ന് പിന്മാറാൻ ഇനിയും നേരമായില്ലേ? പല വിശ്വാസങ്ങളുടെയും അവസ്ഥ അതാണ്. അത് അന്ധമായിട്ട് വിശ്വസിക്കുന്ന ഒരു വിഭാഗം,
വലിയൊരു വിഭാഗം ലോകത്ത് കാണാൻ അവനവന്റെ മതവും അവനവന്റെ വിശ്വാസവും. ഇസ്ലാം ചിന്തിക്കാൻ പഠിപ്പിക്കുന്ന മതമാണ്. നമ്മൾ എന്തിന് വിശ്വസിക്കുന്നു, അതിന് കാരണങ്ങളുണ്ട്, അതിന് പ്രമാണങ്ങളുണ്ട്. ആ പ്രമാണങ്ങൾ തെളിവ് സഹിതം സത്യസന്ധമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉമർ എന്നവരോട് റസൂലുള്ളാഹി ഞങ്ങൾ ചോദിച്ചു, ഉമറേ, വലീദ് ബിൻ മുഗീറയെ കുറിച്ച് ഖുർആൻ പരാമർശിച്ച പോലെ നിങ്ങളെ കുറിച്ച് പരാമർശിച്ചാലേ നിങ്ങൾ നിർത്തൂ? ഉമറേ, നിങ്ങൾക്ക് നിർത്താൻ നേരമായില്ലേ? അള്ളാഹുവിനെയും റസൂലിനെയും മനസ്സിലായില്ലയോ? ഉമറേ, ബലായാ റസൂലല്ലാ, അഷ്ഹദു അന്നക റസൂലുല്ലാഹ് വഅഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്നക റസൂലുല്ലാഹ്. ഹബീബായ നബി തങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചു. നബിയേ, ഇത് സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. നബിയേ, ബോധ്യപ്പെട്ടു. ഫാത്തിമ ബിൻതുൽ ഖത്വാബ് എന്ന പെങ്ങളുടെ ഒരു സഹോദരിയുടെ ഉറച്ച തീരുമാനവും ഉറച്ച വിശ്വാസവുമാണ് ഈമാനാണ് ആ ഫാറൂഖ് തങ്ങളെന്ന ഈ ഉമ്മത്തിന്റെ അഭിമാനമായി മാറിയ ഉമർ എന്നവരെ ദീനിന് ലഭിക്കാൻ കാരണമായത്.